ബീഹാറിലെ പുതിയ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ടുഡേ നടത്തിയ സർവേയെ തള്ളി തമിഴ്നാട് ധനമന്ത്രിയും ഡി എം കെ നേതാവുമായ പളനിവേൽ ത്യാഗരാജൻ എത്തിയിരിക്കുകയാണ്. സർവേ പൂർണ്ണമായും അവഗണിക്കണമെന്നാണ് പളനിവേലിന്റെ വാദം. ട്വിറ്ററിലായിരുന്നു പളനിവേൽ ത്യാഗരാജന്റെ പ്രതികരണം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് 9% പിന്തുണയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 7% പിന്തുണയും കാണിക്കുന്ന ഏതൊരു സർവേയും വിദ്യാസമ്പന്നർ പൂർണ്ണമായും അവഗണിക്കണമെന്നാണ് പളനിവേൽ ത്യാഗരാജൻ പറയുന്നത്. എല്ലാ ചോദ്യത്തിനും ഡാറ്റ ഇല്ലെന്ന ഉത്തരം കേന്ദ്ര സർക്കാർ നൽകുന്ന സമയത്ത് പോളിംഗ് ഏജൻസികളെയും മാധ്യമങ്ങളെയും ഓൺ ഡിമാൻഡ് ഡാറ്റ ഹാജരാക്കുന്നതിനെ പളനിവേൽ ത്യാഗരാജൻ വിമർശിച്ചു. അരവിന്ദ് കെജ്രിവാളിനെ രാഹുൽ ഗാന്ധിക്ക് തുല്യമാക്കുന്നത് ഒരു മിഥ്യയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് നടന്നാൽ അടുത്ത പ്രധാനമന്ത്രി ആരെന്ന ചോദ്യത്തിന് 53% പേർ നരേന്ദ്രമോദിയെയും 9% പേർ രാഹുൽ ഗാന്ധിയെയും പിന്തുണച്ചു. 7% പേർ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ പ്രധാനമന്ത്രിയായി പിന്തുണയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് 9% പിന്തുണയും അരവിന്ദ് കെജ്രിവാളിന് ഏകദേശം 7% പിന്തുണയുമുണ്ടെന്ന് വെളിപ്പെടുത്തിയ സർവേ ഫലങ്ങൾ കോൺഗ്രസ് പാർട്ടിയെയും ഞെട്ടിച്ചിട്ടുണ്ട്. ബി ജെ പിയെ വെല്ലുവിളിക്കാൻ പ്രതിപക്ഷ നേതാക്കളിൽ ആരാണ് ഏറ്റവും അനുയോജ്യനെന്ന ചോദ്യത്തിന് 20% പേർ അരവിന്ദ് കെജ്രിവാളും 13% പേർ മമതാ ബാനർജിയും 13% പേർ രാഹുൽ ഗാന്ധിയും എന്നാണ് പറഞ്ഞത്. ഇതോടെയാണ് തിരഞ്ഞെടുപ്പ് ഫലത്തെ വിമർശിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നത്. മാധ്യമങ്ങൾ ഈ കെട്ടുകഥകൾ സൃഷ്ടിക്കുന്നത് ഒരു ആജ്ഞയുടെ അടിസ്ഥാനത്തിലാണ് എന്നും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു നേതാവിന്റെ പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും പളനിവേൽ ത്യാഗരാജൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് സർവേയിൽ പറയുന്നത്. 8 വർഷം പ്രധാനമന്ത്രിയായിരുന്നിട്ടും മോദിയുടെ ജനപ്രീതിയിൽ യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യ ടുഡേ സർവേയിലുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ന് നടത്തുകയാണെങ്കിൽ എൻ ഡി എ തന്നെ അധികാരത്തിൽ വരുമെന്ന് സർവേയിൽ പറയുന്നുണ്ട്. 40% പേർ പ്രതിപക്ഷമെന്ന നിലയിൽ കോൺഗ്രസ് മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 34% കോൺഗ്രസ് വൻ പരാജയമാണെന്നും അഭിപ്രായപ്പെട്ടു. അതേസമയം കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവരാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി രാഹുൽ ഗാന്ധി തന്നെയാണെന്നാണ് ഇന്ത്യ ടുഡേ സർവേയിൽ പങ്കെടുത്ത 23% പേരും പറഞ്ഞത്. മൻമോഹൻ സിംഗിന് 16% പേരുടെ പിന്തുണ ലഭിച്ചപ്പോൾ യുവനേതാവായ രാജസ്ഥാൻ മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റിനെ 14% പേർ പിന്തുണച്ചു. എന്നാൽ പ്രിയങ്കാഗാന്ധിയെ വെറും 9% പേർ മാത്രമാണ് പിന്തുണച്ചത്. നിലവിൽ കോൺഗ്രസിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായാണ് പ്രിയങ്കാഗാന്ധിയെ കാണുന്നത്.